ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അത് പൊട്ടറ്റോ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അതിനായിട്ട് ഞാനിവിടെ 3 പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം മിക്സിയിൽ അടിച്ചെടുക്കുകയും ചെയ്യരുത് ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പില അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല 2 ടീസ്പൂൺ കോൺഫ്ലോർ കോൺഫ്ലോർ നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ അതൊന്ന് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് തിക്കാവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണ തൊട്ടിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കയ്യിലൊന്ന് എണ്ണ തടവിയിട്ട് ഓരോ ബോൾസാക്കി എടുത്ത് ഷേപ്പാക്കി എടുക്കുകയാണ് കട്ട്ലറ്റിൻ്റെ പോലത്തെ ഷേപ്പിൽ ചെയ്താലും മതി ഞാനിവിടെ ചതുരത്തിലാക്കിയിട്ടാണ് എടുക്കുന്നത് ഞാനിവിടെ മുഴുവനായിട്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം ഞാനിവിടെ കട്ട്ലറ്റിൻ്റെ പോലെ ചെയ്തെടുക്കുകയാണ് അതിന് ആദ്യം നമ്മൾ മൈദ ലേശം വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ മുക്കിയിട്ടാണ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ കട്ട്ലറ്റ് പോലെ അങ്ങ് കഴിച്ചോളും ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ നമ്മൾ കട്ട്ലറ്റൊക്കെ പോലെ തന്നെ പുറത്തൊന്ന് ക്രിസ്പി ആയി വരുന്നത് വരെ ഒന്ന് നല്ല ബ്രൗൺ കളറായാൽ കോരിയെടുക്കുക കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കൂ നല്ല ഇഷ്ടമാവും എല്ലാവർക്കും നല്ല ഈസി അല്ലേ ഉണ്ടാക്കാൻ നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക